ॐ क्रीं 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 ह्रूं ह्रूं क्रीं ह्रीं दक्षिणकालिके क्रीं क्रीं ह्रूं ह्रूं क्रीं ह्रीं स्वाहा। ॐ क्रीं 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 ह्रूं ह्रूं ह्रीं ह्रीं दक्षिणकालिके क्रीं क्रीं ह्रूं ह्रूं ह्रीं ह्रीं स्वाहा। दक्षिणकालिके ह्रीं ह्रीं ह्रूं ह्रूं ह्रीं ह्रीं स्वाहा। ॐ क्रीं 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 ह्रूं ह्रूं ह्रीं ह्रीं दक्षिणकालिके क्रीं क्रीं ह्रूं ह्रूं ह्रीं ह्रीं स्वाहा। ॐ क्रीं 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 ह्रूं ह्रूं ह्रीं ह्रीं दक्षिणकालिके क्रीं क्रीं ह्रूं ह्रूं ह्रीं ह्रीं स्वाहा। ॐ क्रीं 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 ह्रूं ह्रूं ह्रीं ह्रीं दक्षिणकालिके क्रीं क्रीं ह्रूं ह्रूं ह्रीं ह्रीं स्वाहा। बाला त्रिपुरसुन्दरीडे अनुग्रहं नमुक्क् അവിടെ അതിനെ ആശ്രയിക്കുന്ന ഓരോ ജനങ്ങൾക്കും കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ അത് ഇരിക്കുന്ന ആ ജനങ്ങൾക്ക് അവരുടെ ഭാവിയിലേക്കുള്ള അനുഭവം എങ്ങനെയാണെന്ന് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറയാൻ പോവുക, കേട്ടോളൂ. എനിക്കല്ലാത്ത ലോകത്തിലുള്ള ആർക്കും അറിഞ്ഞുള്ള ഞാനാ പ്രതീക്ഷിക്കാതെ അതുകൊണ്ടായി പറയണതാ. അതെ, കേട്ടോളൂ. എനിക്കല്ലാതെ ഭൂലോകത്തിലും ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ പ്രതിഷ്ഠിച്ച ആളായതുകൊണ്ട് പറയുക. ഉത്തരോത്തര പ്രകാശമാണ് ബുദ്ധിവ്യാപ്തി, അതിശയപ്രകാശഹേതുക വാഗ്വിഭൂതി, കർമ്മകാണ്ഡാർത്ഥ പരിജ്ഞാനം, തദർത്ഥാനുഷ്ഠാനാൽ തൽഫലഭൂത ധർമ്മപുരുഷാർത്ഥ ബ്രഹ്മവർച്ചസ സമൃദ്ധി നിർമ്മിതിഷ്ട അതി അനിഷ്ടനിവാരണ ഭോഗ്യഭോഗപ്രാപ്തി അതിശയ കീർത്തിജാലരൂപാർത്ഥ കാമപുരുഷാർത്ഥ സമൃദ്ധി നിർമ്മിതിഷ്ട സ്വഭക്തേഭ്യ അനവരതം പ്രയക്ഷന്തി ഹൃത്പുണ്ഡരീക സുഷിരാന്തരാകാശ മധ്യഗത മഹാപ്രാകാശ അന്തർഗത അതിസൂക്ഷ്മ അതിപ്രകാശവന്യശിഖാസ്ഥ നിരതിശയ സത്യാനന്ദ അനുഭവപ്രകാശക ീത പരമാത്മിക ചിച്ഛക്തിരനപായാൽ ത്രിപുരസുന്ദരീ സേവം അഹം ഇതി അനുസന്ധാമി ഏവം നിരന്തരമനുസന്ധതോ മോക്ഷസാധന ആനന്ദലയ യോഗസിദ്ധ്യർഭവതി അഥവാ സകലകലാഭി ചതുഷ്ഷ്ടി കലാഭിസ്സഹിത കലാഭിരവയവയർവാ സഹിത സകലകലേത്യർത്ഥ. ഓം ക ഏ ഹീള ഹ്രീം ഹസകഹള ഹ്രീം സകള ഹ്രീം ശ്രീം മഹാദേവ്യൈ നമ. ഓം ഐം ഗൗരി ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭൗം ഭദ്രകാളിയൈ നമ. ഓം ഹ്രീം ദുർഗായൈ നമ. ഓം സൻ സരസ്വത്യൈ നമ. ഓം ശ്രീ മൂകാംബിക പരാദേവ്യൈ നമ. ഓം ശ്രീ മൂകാംബ പൂർണ്ണ കൃപാപ്രാപ്തിരസ്തു. ഓം വക്വാത്മന ജലം കൽപ്പയാമി. ഓം ലം പൃഥിവ്യാത്മന ഗന്ധം കൽപ്പയാമി. ഓം ഹം ആകാശാത്മന പുഷ്പം കൽപ്പയാമി. ഓം യം വായുവാത്മന ധൂപം കൽപ്പയാമി. ഓം രം അഗ്നിയാത്മന ദീപം കൽപ്പയാമി. ഓം ത്വം അമൃതാത്മന നൈവേദ്യം കൽപ്പയാമി. ഓം ത്വം അമൃതേ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതപരിഷിണി അമൃതമനുശ്രാവയ സ്വാഹയ സ്വാഹ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുടെ സർവമംഗല മംഗല്യേ ശിവേ സർവാർത്ഥ സാധിക ശരണ്യേത്രി അംബികേ ദേവി നമോസ്തുതേ സർവബാധാപ്രശമനം ത്രീലോക്യസ്യ അഖിലേശ്വരി ഏവമേവ ത്വയാകാരിത്യമസ്മ വൈരിവിനാശനം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര.
രക്ഷ രക്ഷ മഹേശ്വരി ഓം ക ഏ ഇള ഹ്രീം ഹസകഹള ഹ്രീം സകള ഹ്രീം ശ്രീം മഹാദേവിയൈ നമഃ ഓം ഐം ഗൗരി ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ ഓം ഐം ക്ലീം സ ഓ ഹ്രീം ഹോം മംഗളാളിയൈ നമഃ ഹൃദയൈ നമഃ സരസ്വത്യൈ നമഃ ഓം ശ്രീ മൂകാംബികാ പരാദേവിയൈ നമഃ ഓം ശ്രീ മൂകാംബാ പൂർണകൃപാപ്രാപ്തിരസ്തു ഇത് ഈ യാഗം ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മറവിലൊരു കാര്യം കിടക്കുന്നുണ്ട്. നടക്കുകയല്ല, ആ യാഗം നടത്തുന്ന ആ ഈശ്വരൻ ഈശ്വരി ഉണ്ടല്ലോ, അവർ നിങ്ങളെ കൊണ്ട് ഈ യാഗം നടത്തിക്കുകയാണെന്നാണ് ഈ രാശി കാണിക്കുന്നത്. തുലാസ രണ്ട് തട്ടുണ്ട് ഇല്ലേ, ആ അതാണ് ആ അദൃശ്യമായ ശക്തി. അതിന് ഇങ്ങനെയൊരു യാഗം ഇവിടെ ആവശ്യമുണ്ട്. അതിന് നിങ്ങളെ കൊണ്ട് അത് നടത്തിച്ച് അതിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ആ ഒരു ഈശ്വര ശക്തി അതിന് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളെ കൊണ്ട് ആ ശക്തി ദേവി നടത്തിക്കുകയായിപ്പോൾ വളരെ നന്നായിട്ട് കാണുന്നു. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദിവസവും അതിനെ ഭജിക്കുകയും ഒക്കെ വേണം. അതാണ് ഈ യാഗത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം അവരുടെ ജീവിതത്തിൽ ഈ ജന്മത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണാം. അങ്ങനെ കാണണം, അങ്ങനെ കാണത്തക്ക രൂപത്തിലാണ് ആ ശക്തി അവിടെ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ദേവി. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടോളണം എന്ന് എന്നെപ്പോലെ ഒരു ദൂതൻ വന്ന് പറയിപ്പിച്ചെങ്കിലല്ലേ ആവുള്ളൂ. അത് ഞാൻ ആ ദൂതനായിട്ട് പറയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ യാഗത്തിൽ പങ്കെടുക്കുന്ന അവരുടെ അവരുടെ കുടുംബങ്ങളുടെയും പല 16 തലമുറകളുടെ അവരുടെ ശാപമോക്ഷങ്ങൾ തീരാൻ. ആ അതെ 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 അതെ, അവർക്ക് കഴിഞ്ഞു പോയതോ പരമ്പരയായിട്ടുള്ളതോ അവർക്കുള്ളതോ എല്ലാം ആയിരിക്കുന്ന അൺവാണ്ടഡായിട്ടുള്ള എലിമെൻറ്റ്സ്, ആവശ്യമില്ലാത്തത് എന്താണോ അതിനെ മുഴുവനും കളഞ്ഞ് ആവശ്യമുള്ള വസ്തുക്കളെ പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതായിരിക്കുന്ന ആ ശക്തിവിശേഷമാണ് അവിടെ ഉരുത്തിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളത് നാം അറിയേണ്ടിയിരിക്കുന്നു. പറഞ്ഞത് ശരിയല്ലേ? അത് അങ്ങനെയാ ശിരോരക്ഷു ഈ അമയെ അല്ല. അപ്പം യാഗം തുടങ്ങിയാൽ സ്വതവേ എത്ര ദിവസത്തേക്കാണ് ഇപ്പോൾ യാഗം ഉള്ളത്? 10 ദിവസം ഉണ്ട്. അപ്പം ഈ അഗ്നി ആവാഹിച്ചതിൽ പൂർണാഹുതി ചെയ്യുക എന്നൊരു ക്രിയയില്ലേ, അത് ആ യാഗം നടത്തുന്ന ആളുകൾക്കറിയാം. ആ പൂർണാഹുതിയുള്ള ദിവസമാണ് ഏറ്റവും ചൈതന്യം അവിടെ വന്ന് ഭവിച്ച് ആ ചൈതന്യം എല്ലാവർക്കും വിഹരണം ചെയ്യുന്നത്. യാഗത്തിലെ ഓം സ്വാഹ ഓം ഭൂ സ്വാഹ ഓം ഭുവ സ്വാഹ ഓം സ്വസ്വാഹ ഓം ഭൂർ ഭുവസ്വ സ്വാഹ ഓം അഗ്നയെ ഇതത്മമവ അങ്ങനെയല്ലേ. അങ്ങനെ ചെയ്തിട്ട് പൂർണാഹുതി എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്നവർക്കറിയാം,
ആ പൂർണാവധി ചെയ്യുന്ന സമയത്ത് ദേവീദേവന്മാരൊക്കെ അവിടെ അദൃശ്യമായിട്ട് അവിടെ വന്ന് അതിൽ അതിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന ആ ആവശ്യമുള്ള വസ്തുതകളെ അവർ പൂജിക്കുകയും അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. സർവദേവ സംഗമമാണ്. ദേവോ ദൈവേഭ്യം ദൈവേഭ്യം ദൈവ സംഗമം. അതുകൂടാതെ 51 ശക്തിപീഠങ്ങളിൽ നിന്നും മുഖ്യ ആചാര്യന്മാരും പുരോഹിതന്മാരും ഇവിടെ വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായി. അവര് ഇന്ന് ഇന്ന് ഇപ്പൊ മൂകാംബികക്കാർ വന്നിട്ടുണ്ട്. പിന്നെ നാളെ മുതൽ കൽക്കട്ട കാളി ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ആസാമിലെ കാമാക്ഷി ക്ഷേത്രം, ഉജ്ജനി മഹാകാളി ക്ഷേത്രം, ഈ പറഞ്ഞ എല്ലാ പഞ്ചാബിലെ കാളി ക്ഷേത്രം, ഈ പറഞ്ഞ സോമനാഥ ക്ഷേത്രം ഗുജറാത്ത്. അതെ അതെ, ഈ നിങ്ങൾ പറഞ്ഞ ഈ എല്ലാ ദിക്കിലും അവര് എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടോ ആദ്യാഹുതി ജയിച്ചിട്ടുണ്ട്, പൂർണാഹുതി ജയിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പേര് വെങ്ങാനൂർ സതീഷ് എന്നാണ്. ഞാൻ ദീർഘകാലം വെങ്ങാനൂർ പഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ മുമ്പ് ചെറിയൊരു കാവായിരുന്നു. അധികമാരും ആളുകൾ വരാത്ത ഒരു കാവ് മാത്രമായിരുന്നു. പിന്നീട് വെളുത്തവാവ് ദിവസങ്ങളിൽ ഇവിടെ ശക്തമായ ദേവീ സാന്നിധ്യവും പൂജയും തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും ഞാനും ഇവിടെ വെളുത്തവാവ് ദിവസം വരണം എന്നാഗ്രഹിക്കുകയും വരികയും ചെയ്തു. ഇവിടെ വന്നപ്പോഴുള്ള അനുഭവം ദേവിയുടെ ശക്തമായ സാന്നിധ്യം, എന്ത് ചോദിച്ചാലും വളരെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു ആലയമായി ഇത് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എല്ലാ വെളുത്തവാവ് ദിവസങ്ങളിലും കഴിയുന്നത്ര ഞാനിവിടെ വരാറുണ്ടിപ്പോൾ അടുത്ത കാലത്തായി. സ്വാഭാവികമായും മനസ്സിന് ധാരാളം പ്രതിസന്ധികളിലും അതുപോലെ പ്രയാസങ്ങളിലും ദേവിയുടെ ഒരു ശക്തമായ ചൈതന്യം മനസ്സിൽ അനുഭവപ്പെടാറുണ്ട്. ധാരാളം കാര്യങ്ങളിൽ വിഷമം നേരിടുന്ന സന്ദർഭങ്ങളിൽ ദേവിയുടെ ഒരു കടാക്ഷം ലഭിക്കാറുമുണ്ട്. ഇവിടെ വരുന്ന ആളുകളുടെ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്കെല്ലാം അവരുടേതായ വീടുകളിലെ പ്രയാസങ്ങൾ, അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ, അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ തടസ്സങ്ങൾ, വിവാഹാദി കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ ഇവിടെ ദേവിയിൽ അർപ്പിക്കുന്ന മനസ്സുകൊണ്ട് ആശ്വാസം വരുന്നതായും അവർക്ക് ധാരാളം കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാറുന്നതായും പുരോഗതി ഉണ്ടാകുന്നതായും പല ഭക്തജനങ്ങളും സംസാരിക്കുകയുണ്ടായി. അവരുടെ നേർച്ചയായിട്ടാണ് ഇവിടെ ഒരു വലിയ പിരിവോ അല്ലെങ്കിൽ ആളുകളുടെ സാമ്പത്തിക സമാഹരണമോ ഒന്നുമില്ല. ഭക്തർ അറിഞ്ഞു കൊടുക്കുന്ന നിവേദ്യങ്ങളും ഭക്തർ അറിഞ്ഞു കൊടുക്കുന്ന സഹായങ്ങളുമാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഓടി നടക്കുന്നത്. വളരെ അതിശയം തോന്നുന്ന കാര്യങ്ങൾ, നമുക്കൊരു വലിയ സാമ്പത്തിക ശക്തി കൊണ്ട് മാത്രം നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഭക്തന്മാരുടെ, ഇവിടെ അനുഭവജ്ഞരായ ഭക്തന്മാരുടെ അവരുടെ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനർജി കൊണ്ട് അവരതിൽ അർപ്പിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് വരുന്ന കാഴ്ച വേറൊരു അമ്പലത്തിലും കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സാധാരണ ഭക്തന്മാർ അമ്പലത്തിൽ വന്നാൽ അവരുടെ കാര്യങ്ങൾ പറയുക, തൊഴുക, പോവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് അമ്പലത്തിന് വേണ്ടി, ദേവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ അപൂർവമാണ്. പക്ഷേ ഇവിടെ ധാരാളം പുരോഗതി ഈ അമ്പലത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത് ഭക്തന്മാരുടെ അനുഭവസ്ഥരായ ആളുകളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ്. അതുകൊണ്ട് ശക്തമായ ദേവീ സാന്നിധ്യം, അതുപോലെ ശക്തമായ മഹാദേവൻ്റെ സാന്നിധ്യം ഒക്കെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു. ഈ പ്രദേശം തന്നെ ഈ അമ്മയുടെ നാമം കൊണ്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ക്ഷേത്രമായി ഇത് മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇപ്പം മഹാകാളികായജ്ഞം നടക്കുന്നു.
ആ മഹാകാളിക യജ്ഞം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സന്യാസി ശ്രേഷ്ഠന്മാരും അഘോരിമാരും അങ്ങനെയുള്ള മഹാത്മാക്കൾ ഇവിടെ പങ്കെടുക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഭാഗ്യമാണ് ഇത്തരം യാഗം നടത്താനും ഇത്തരം കാര്യങ്ങൾ നടത്താനും ഈ ഇതിനെ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെ നാട്ടുകാർക്കും നമ്മളെല്ലാ വിഭാഗം ആളുകൾക്കും ഈ അമ്പലം കൊണ്ട് വളരെ പുരോഗതിയും നമ്മുടെ നാടിന് അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എൻ്റെ പേര് മിനി വേണുഗോപാൽ എന്നാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷം ഈ വാർഡിൻ്റെ മെമ്പറായിരുന്നു. അന്ന് CPM മെമ്പറാണ്. ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാർട്ടിയുടെ BJP മെമ്പറാണ്. എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ സഹായവും സാന്നിധ്യവും ഉണ്ടാകും എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാനിവിടെ മുൻപ് വരുന്ന സമയത്ത് ചെറിയൊരു കാവായിരുന്നു. ഈ കാവ് ഇത്രയും ക്ഷേത്രം വലിയതായിട്ട് പുരോഗമനം ഉണ്ടാകുമെന്നും ഇവിടെ ഇത്രയും ഭക്തജന തിരക്കുണ്ടാകുമെന്നും ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ ഇപ്പം വന്ന് വരുന്ന ജനപ്രവാഹങ്ങളുടെ ഒരു വൻ തിര തന്നെയാണ് ഈ നാട്ടിൽ കാണുന്നത്. അത് കാണാൻ എൻ്റെ അമ്മയുടെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഇടയായി തന്നു. അമ്മയുടെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങൾക്കും ഈ നാട് ഒത്തൊരുമയോടെ ഒരുമിച്ച് നിൽക്കും എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. വിളിച്ചാൽ വെളിപ്പുറത്തമ്മ എന്ന് അറിയപ്പെടുന്ന പൗർണമിക്കാവിലമ്മ പൗർണമിപുരം എന്ന് ഈ നാട് അറിയപ്പെടട്ടെ എന്ന് മാത്രം ഞാൻ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലോകാ സുഭസ്താ സുഖിനോ ഭവന്തു എന്നുള്ളതാണ് നമ്മളെ നമ്മൾക്കിടെ കേരളീയരായിരിക്കുന്ന ബ്രാഹ്മണരും മഹാന്മാരുടെ ആ ഒരു നന്മ എന്താണെന്ന് വെച്ചാൽ സ്വാർത്ഥബുദ്ധിയോടുകൂടി നമുക്ക് എന്നുള്ളത് അല്ല. ഈ ബ്രഹ്മാണ്ടം മുഴുവനും അടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന സകല ജീവജാലങ്ങളെയും മുൻനിർത്തി അവർക്കൊക്കെ നന്മ വരട്ടെ എന്നുള്ളതായ ഉദ്ദേശശുദ്ധിയോടുകൂടിയിട്ടാണ് ആ കർമ്മത്തിൻ്റെ പോക്കും ആ കർമ്മത്തിൻ്റെ എന്താ പറയുക ആ കർമ്മത്തിൻ്റെ സമർപ്പണവും എല്ലാം ആ രീതിയിലാണ് പോകുന്നത്. ഇദ്ദേഹം 100 വർഷത്തെ പഞ്ചാംഗം 100 വർഷത്തെ കലണ്ടറും എഴുതി രേഖപ്പെടുത്തിയാണോ? ഓർമ്മയുണ്ടല്ലോ. പിന്നെ അതെ അതെ അതെ. ഈ യാഗം എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും അതെ അതെ ജീവിച്ചിട്ട് ശരീരം പോയ ആൾക്കാർക്കും വേണ്ടിയുള്ള ഒരു യാഗമാണ് ഈ മഹാകാളിക യാഗം. അതെ അതെ അതെ. അതിൽ കാലഭൈരവ ഭവനവും അതിനു വേണ്ടിയാണ്. 16 ജന്മങ്ങള് മോക്ഷം കിട്ടാത്ത പ്രതിക്കൾക്ക് വേണ്ടിയുള്ള അവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള ഒരു ക്രമം. ആ പ്രതിക്കൾക്ക് മോക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിന് ശാന്തിയും സമാധാനവും കുടുംബത്തിന് ശാന്തിയും സമാധാനവും വ്യക്തികൾക്ക് ഭാഗ്യവും ഉയർച്ചയ്ക്കുണ്ടാവും. ഭാഗ്യം തടയപ്പെടുന്നതെല്ലാം പ്രതിക്കളുടെ ശാപമാണ്. ആ പ്രതിക്കളുടെ ശാപം തീർക്കാൻ വേണ്ടിയാണ് ഈ യാഗത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക. അതാണ് കാലഭൈരവ ഭവനം. പൗനക്കാവ് ദേവി നമഃ. ഈ നട എന്ന് പറയുന്നത് ഉഗ്രരക്തചാമുണ്ഡി ദേവിയാണ്. ഉഗ്രരക്തചാമുണ്ഡി ദേവി എന്ന ബാലഭദ്രാ ദേവിയുടെ പൗനക്കാവ് പടകാളി അമ്മയുടെ കൂടെ തന്നെ ഈ മണ്ണിൽ തന്നെ വസിച്ചിരുന്ന ദേവിയാണ്. ഈ ദേവി എണ്ണച്ചായ ചിത്രമാണ്. ഇവിടെ എല്ലാം ഇപ്പോഴും നട തുറക്കില്ല. ഒരു ഭക്തന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിക്കണം, അല്ലെങ്കിൽ ശത്രുബാധ ആഭിചാര ദോഷം ഇങ്ങനെയുള്ള ദുരിതങ്ങൾ മാറുന്നതിന്, അത് വളരെ കടുത്തതായിട്ടുള്ള ആഭിചാര ദോഷങ്ങളും അങ്ങനെയുള്ള ദുരിതങ്ങളും മാറുന്നതിന് അമ്മയെ വന്ന് അവർക്ക് വേണ്ടി മാത്രം നട തുറന്ന് വേണ്ട പൂജകൾ ചെയ്തു കൊടുക്കും. അല്ലാത്തപ്പോൾ നട തുറക്കില്ല. ഈ നേർച്ചക്കാർക്ക് വേണ്ടി മാത്രമേ ദേവിയെ തുറന്നു കാണിക്കുകയുള്ളൂ. ആരതി കാണിക്കും, അവർക്ക് ദേവിയോട് അപേക്ഷിക്കാം, അവരുടെ നേർച്ച എന്താണെന്നുള്ളത് പറയാം. അവരുടെ കാര്യം അടുത്ത പൗർണമിക്ക് തന്നെ വളരെ വ്യത്യാസം കൂടാതെ തന്നെ അത് സാധിക്കും, ദേവി സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അവരെന്താണോ ദേവിയുടെ നടയിൽ ആവശ്യപ്പെട്ടത്, ചിലർ കോഴിയെ നേരും, അല്ലെങ്കിൽ കുങ്കുമപ്പറ നേരും, കുരുമുളക് പറ നേരും, അങ്ങനെ ഒരുപാട് നേർച്ചകളുണ്ട്. ആ നേർച്ചകളൊക്കെ നേരുകയും ചെയ്യും, അത് സാധിക്കുകയും ചെയ്യും. വളരെ ഉഗ്രമായ രൂപത്തോട് ഇരിക്കുന്നത് എന്നാൽ ഭക്തരെ വളരെയധികം സംരക്ഷിക്കുന്നതുമായ വളരെ ശക്തിയോട് ഇരിക്കുന്ന ബാലഭദ്രാ ദേവിയുടെ അടുത്ത് അമ്മയായി കൂടി ഉള്ളുന്ന മഹാശക്തിയാണ് ഈ ഉഗ്രരക്തചാമുണ്ഡി ദേവി ക്ഷേത്രം. കേരളത്തിൽ അങ്ങനെ ഒട്ടനവധി ക്ഷേത്രം ഉണ്ടെങ്കിലും ഉഗ്രരക്തചാമുണ്ഡി ദേവി ക്ഷേത്രം വളരെ അപൂർവമായിട്ടുള്ളൂ, ക്ഷേത്രമായിട്ടുള്ളൂ. കരിക്കകത്തോ ഉണ്ടെങ്കിലും അവിടെ കരിക്കകത്തിരിക്കുന്ന രക്ത ചാമുണ്ഡിയാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നത് മഹാ ഉഗ്രരക്ത ചാമുണ്ഡി ദേവിയാണ്. അങ്ങനെ ആണ് ഇവിടെ കുടികൊള്ളുന്നത് ദേവി. ഹരിം ഭക്തരകാളിയായി നമ ഓം ഹ്രീം ദുർഗായ നമ
ഓം സരസ്വത്യൈ നമ ഓം ശ്രീ ഭൂഗാംബിക പരാദേവ്യൈ നമ ഓം ശ്രീ മുഖാംബ പൂർണകൃപാ പ്രാപ്തിരസ്തു ഓം അഭാത്മനാ ജലങ്ങൾ പയാമി ഉള്ളം പൃഥിവ്യാത്മനാ ഗന്ധങ്ങൾ പയാമി ഓം ഹം ആകാശാത്മനാ പുഷ്പങ്ങൾ പയാമി ഓം യം വായുവാത്മനാ ധൂപങ്ങൾ പയാമി ഓം രം അഗ്നിയാത്മനാ ദീപങ്ങൾ പയാമി ഓം ത്വം അമൃതാത്മനാ നൈവേദ്യങ്ങൾ പയാമി ഓം ത്വം അമൃതേ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതവരുഷിണി അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ ശരണാഗത ധീരാർത്ഥപരിത്രാണപരായണ സർവസ്യർത്ഥിഹരേ ദേവി നാരായണി നമോസ്തുവേ സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേത്രി അംബികേ ദേവി നാരായണി നമോസ്തുതേ സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഹിലേശ്വരി ഏവമേവ ത്വയാദാര്യമസ്മത് വൈരിവിനാശനം അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര രക്ഷ രക്ഷ മഹേശ്വരി ഓം ക ഏ ഇള ഹ്രീ ഹസകഹള ഹ്രീ സകള ശ്രീ ശ്രീ മഹാദേവിയേ നമഃ ഓം ഐം ഗൗരി ഐം ഗൗരി ഐം പരമേശ്വരി ഐം സ്വാഹ ഓം ഐം ക്ലീം സോ ഹ്രീം ഭൗം ഭദ്രകാളിയേ നമഃ ഓം ഹ്രീം ദുർഗായേ നമഃ ഓം ശം സരസ്വത്യേ നമഃ ഓം ശ്രീ മൂകാംബിക പരാദേവിയേ നമഃ ഓം ശ്രീ മൂകാംബ പൂർണ്ണ കൃപാ പ്രാപ്തിരസ്തു അതിന് കാരണം പറഞ്ഞാല് നമുക്കിപ്പോ വിധികളെന്നൊക്കെ പറയുന്നു വിധി കേട്ടിട്ടുണ്ടല്ലോ വിധി ബ്രഹ്മാർപ്പണം ഭവതു സ്വാഹ ഇങ്ങനെയുള്ള എനിക്കറിയാതെയ്യാത്ത ഓരോ കേട്ട് അത് ഞാൻ സാക്ഷാത് പരബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് ആ പരബ്രഹ്മത്തിൻ്റെ എനിക്ക് എൻ്റെ അറിവോടുകൂടിയല്ല ആ പരമ്പരത്തിൽ നിന്ന് അനുഗ്രഹത്തോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നെ അറിഞ്ഞും കൊണ്ടൊന്നും ചെയ്യാതെ കണ്ടിരിക്കാം അത്രയല്ലേ എന്നെ കൊണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് തത്സരിത പൂർവം പ്രാണം ബുദ്ധി ദേഹധർമാധികാരത ജാഗ്രത് സ്വപ്ന സുഷുപ്തവസ്ഥാസു മനസാ വാചാ കർമ്മണ ഹസ്താഭ്യാം പദ്ഭ്യാം ഉദരേണ ശിശ്ന യൽ സ്മൃതം യദുക്തം യൽ കൃതം ബ്രഹ്മാർപ്പണം ഭവതു സ്വാഹ അസ്മാകം സഹകുടുംബാനാം ക്ഷേമസ്ഥൈര്യജയവിജയ ആയുരാരോഗ്യ ഐശ്വര്യ സമ്പൽ സമൃദ്ധ്യർത്ഥം സർവദേവതാപ്രീത്യർത്ഥം അഹം ഇദം സമർപ്പയാമി എന്ന് കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.